ആൾക്കൂട്ട കൊലപാതകങ്ങൾ അന്യമത സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS സർസംഘചാലക് മോഹൻ ഭാഗവതുമെല്ലാം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ജയ് ശ്രീറാം വിളിക്കാത്തതിന് ജാർഖണ്ഡിൽ ഒരു ഇസ്ലാം മതക്കാരനെ തല്ലിക്കൊന്നുവെന്ന് നമ്മുടെ മാമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആരും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. ചർച്ചകളിലും അത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ജാർഖണ്ഡിലെ തർബേസ് അൻസാരിക്ക് നാട്ടുകാരാൽ മർദ്ദനമേറ്റത് ബൈക്ക് മോഷണ ശ്രമത്തിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു. അന്ന് അൻസാരിയെ പോലീസ് എത്തിയാണ് നാട്ടുകാരുടെ മർദ്ദനത്തിൽ നിന്നും രക്ഷിച്ചത്. പോലീസിൻ്റെ കൂടെ അൻസാരി നടന്നു പോകുന്ന ചിത്രവും നാം കണ്ടതാണ്. പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് അൻസാരി മരണപ്പെട്ടത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നാട്ടുകാരുടെ ക്രൂരമായ മർദ്ദനത്തിൽ അൻസാരിക്ക് പരിക്കേറ്റിരുന്നു. അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പക്ഷേ മർദ്ദനത്തേക്കാൾ അതിൻ്റെ കാരണമായ മോഷണത്തേക്കാൾ അന്ന് വാർത്തയായത് മർദ്ദകരിൽ ഒരാൾ മർദ്ദനത്തിനിടെ അൻസാരിയോട് ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞു എന്നതാണ്. ജയ് ശ്രീറാം വിളിക്കാത്തതിന് തല്ലിക്കുന്നു എന്നാക്കിയ ആ കൊലപാതകം കണ്ടു സഹിക്കാൻ വയ്യാതെയാണല്ലോ അതും പറഞ്ഞ് അടൂരും കൂട്ടരും പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. ഒരു ആൾക്കൂട്ട കൊലപാതകം കണ്ട് അതിനെതിരെ കത്തെഴുതിയവർക്കെതിരെ എന്തിന് വിമർശനവുമായി വരണം എന്നായിരുന്നു അന്ന് മുതലുള്ള നിഷ്കുകളുടെ സംശയം. ആൾക്കൂട്ട കൊലപാതകങ്ങൾ എതിർക്കപ്പെടേണ്ടതല്ലേ എന്നായിരുന്നു അടൂരിനെയും കൂട്ടരെയും വിമർശിക്കുന്നവരോടുള്ള ചോദ്യം. ശരിയാണ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ എതിർക്കപ്പെടണം. പക്ഷേ അത് മതം നോക്കിയും രാഷ്ട്രീയം നോക്കിയും ആവുമ്പോഴാണ് എതിർക്കപ്പെടുന്നവർ വിമർശിക്കപ്പെടുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അടൂരിൻ്റെ കേരളത്തിൽ ഇന്നലെ നടന്നതും. ഇന്നലെ ഇടുക്കിയിലെ ചിന്നക്കനാലിൽ ബാബു എന്ന യുവാവ് നാട്ടുകാരുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. മർദ്ദന കാരണം അൻസാരിയുടെ മേൽ ആരോപിച്ച ബൈക്ക് മോഷണം തന്നെ. ബൈക്ക് മോഷ്ടിക്കാൻ എത്തുമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് തക്കം പാർത്തിരുന്ന നാട്ടുകാർ ബാബുവിനെ കൈയോടെ പിടികൂടി മർദ്ദിക്കുകയായിരുന്നു. ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ബാബു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇയാളെ അതുവഴി വന്ന ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ് ബാബുവിൻ്റെ ശരീരത്തിൽ ഗുരുതര പരിക്കുകളേറ്റിരുന്നുവെന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. അൻസാരി ആശുപത്രിയിലെത്തി 4 ദിവസം കഴിഞ്ഞ് ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെങ്കിൽ ബാബു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. പക്ഷേ ആദ്യത്തെ കൊലപാതകത്തിൽ ദുഃഖിച്ചവർ, നടുക്കം രേഖപ്പെടുത്തിയവർ, പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയവർ എല്ലാം ഇപ്പോൾ ഉറക്കത്തിലാണ്. സ്വന്തം നാട്ടിലെ സംഭവമായിട്ടും അടൂരിനെ പോലുള്ളവർ ഈ വിഷയം അറിയാൻ വഴിയില്ല. അതിനാൽ തന്നെ ഒരന്ത്യചർച്ചയും ഇതിൻ്റെ പേരിൽ ഉണ്ടായില്ല. മോഷ്ടാക്കളെ പിടികൂടി നാട്ടുകാർ മർദ്ദിക്കുന്നതും മർദ്ദനത്തിനിടെ മോഷ്ടാവ് കൊല്ലപ്പെടുന്നതിലും ഇന്ത്യയിൽ അൻസാരിയോ കേരളത്തിൽ ബാബുവോ ആദ്യ ആളല്ല. കേരളത്തിൽ തന്നെ ഇത്തരം സമാന രീതിയിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനുഷ്യസ്നേഹികളുടെ പ്രതികരണം ഉണ്ടാവുക മരണപ്പെട്ടവരുടെ മതവും മർദ്ദനം നടന്ന സ്ഥലവും നോക്കിയാണെന്ന് മാത്രം. അതിനാൽ തന്നെയാണ് ഇത്തരം ഇരട്ടത്താപ്പന്മാർ ഇരട്ടത്താപ്പുകളുമായി വരുമ്പോൾ അത് വിമർശിക്കപ്പെടുന്നതും. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.